നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല? നിങ്ങൾ ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം. പിന്നെ നമ്മളൊക്കെ എന്തിനിങ്ങനെ ജീവിച്ചിട്ടുണ്ട്? അവൻ്റെ നാടല്ല, അവനിവിടെ വാദിക്കാൻ ആരുമില്ല, അവന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. പണമില്ല, പ്രതാപമില്ല, രാഷ്ട്രീയ പിടിപാടുകളില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. കണ്ണും കെട്ടി മുഖം നോക്കാതെ നീതി നടപ്പിലാക്കുന്ന ഇന്ത്യൻ നീതി ദേവത. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്താണ് ശിക്ഷിക്കപ്പെടരുത് എന്ന വാക്യം മുഖമുദ്രയായി ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി. ഇതിനെ രണ്ടിനെ നോക്കിയിട്ട് ഒരാൾ മാറി നിന്ന് ശാന്തമായിട്ട് പുഞ്ചിരിക്കുകയാണ്. ജിഷാവധക്കേസ് പ്രതി, ജിഷാവധക്കേസിൽ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച, വധശിക്ഷയ്ക്ക് വിധിച്ച, വധശിക്ഷ കാത്ത്, തൂക്കുകയറം കാത്ത് തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന അമീറുൽ ഇസ്ലാം. ജിഷാവധക്കേസ് കേരളത്തിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ശ്രീമതി അമ്പിളി ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തക അമീറിനെ വിയൂർ സെൻട്രൽ ജയിലിൽ പോയി കാണുന്നതും അമീറുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നതും. പിന്നീട് ശ്രീമതി അമ്പിളി ഓമനക്കുട്ടൻ ഇന്റർവ്യൂ ഒക്കെ വരികയുണ്ടായി. എന്തായാലും വീണ്ടും അത് വൻ വിവാദങ്ങളും വൻ തരംഗങ്ങളും കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഒരുപാട് യുവജനങ്ങൾ കാണുന്നുണ്ടല്ലേ. നിങ്ങൾ ഇന്ന് നടന്ന IPL മാച്ചിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാകും. ഇന്ന് ഇറങ്ങാൻ പോകുന്ന സിനിമ, ആളെ മറ്റേ സിനിമ സൂപ്പറായിരുന്നു, എൻ്റെ മോൻ എപ്പോഴും സിനിമ, ഫഹദ് ഫാസിൽ സൂപ്പർ, മമ്മൂക്ക സൂപ്പർ, ലാലേട്ട സൂപ്പർ എന്നൊക്കെ പറയുമല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്സ് ദയവായിട്ട് കാണിക്കുക. ഈയൊരു ജിഷാവധം 2016 സംഭവിച്ചപ്പോഴേക്ക് വൻ കോളിളക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. അത് നിങ്ങളെപ്പോലെ എല്ലാവർക്കും അറിയാം, എന്നെ പോലെ നിങ്ങൾക്കും ആ കാര്യങ്ങൾ അറിയാല്ലേ. അന്ന് പോലീസ് ചെയ്ത കാര്യം എന്തെന്ന്, പോലീസിന് ഭയങ്കര നാണക്കേടായി. അതായത് ക്രൂരമായിട്ടാണ് ജിഷ കൊല ചെയ്യപ്പെട്ടതല്ലേ. ജിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയം കത്തികൊണ്ട് കുത്തിക്കീറി കംപ്ലീറ്റ് നാശമാക്കിയ നിലയിൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഊഹിക്കാം എത്ര വലിയ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നതെന്ന്. അങ്ങനെ പോലീസിന് പ്രതിയെ പിടിക്കാൻ പറ്റാതെ നാണക്കേടായി. പെട്ടെന്ന് വായിൽ നിന്ന് എടുക്കുമല്ല, ഈ ചില കള്ളസ്വാമിമാരൊക്കെ വായിൽ നിന്ന് ആപ്പിളൊക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ വായിൽ നിന്ന് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കൊണ്ട് കേരള ജനതയുടെ മുമ്പിലേക്ക് നിർത്തിയിട്ട് പറയാണ് ഇവനാണ് പ്രതിയെന്ന്. അന്ന് 95% മലയാളികളും അത് വിശ്വസിച്ചില്ല. കാരണം മലയാളികൾക്ക് യുക്തിയുണ്ട്, മലയാളികൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ചിന്തിക്കാനുള്ള ബോധമുണ്ട്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മനസാക്ഷിയുള്ള ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചുമ്മാ ചർച്ച ചെയ്യുക. ഇതിങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ പിന്നിൽ ഇത്രത്തോളം വലിയൊരു ഭയങ്കര ഒരു മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. പോലീസുകാർ, രാഷ്ട്രീയക്കാർ, ഗുണ്ടകൾ, ക്രിമിനലുകൾ, ഇതെല്ലാം കൂടിക്കലന്ന ഒരു വൻ സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവാണ് ജിഷാവധക്കേസ്. ഒരു കാരണവശാലും എന്നെ സംബന്ധിച്ച് അമീറുൽ ഇസ്ലാമാണ് പ്രതി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക്. ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നത് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. കോടതി അല്ല അന്വേഷിക്കുന്നത്, പോലീസ് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് വിധി പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അവിടുത്തെ ജഡ്ജിന് അറിയാം ഇവൻ പ്രതി അല്ലാന്നറിയായിരിക്കും, പക്ഷേ അത് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? ഇല്ല, കാരണം തെളിവുകൾ മുമ്പിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം കള്ളത്തെളിവുകളാണെങ്കിലോ? പോലീസ് വലിയൊരു സംഘമായിട്ട് ചേർന്ന് ഒരു ഓർഗനൈസ്ഡ് ക്രൈം സംഘടിപ്പിച്ചതാണെങ്കിലോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ FIR പ്രകാരം, അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് ആ കൊലപാതകം നടത്തിയത്, എന്തിനാണ് അമീർ ആ കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം അല്ലേ. എന്നിട്ട് ബാക്കി ഇതിൻ്റെ കോൺസ്പിറസീസ്, ഗൂഢാലോചനകളെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ദയവായിട്ട് ഈ ഒരു കേസ് നമുക്ക് വീണ്ടും പുനരന്വേഷണം തുടങ്ങിയേ പറ്റത്തുള്ളൂ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, എത്രയെല്ലാം ശക്തി ചെലുത്തിയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഒരു പാവ മനുഷ്യനോട് ചെയ്യുന്ന, കേരളം ഒന്നടക്കം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. മാത്രമല്ല, അതവിടെ നിൽക്കട്ടെ, ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ സമൂഹത്തിൽ നല്ലവനായിട്ട് നമുക്ക് ചുറ്റും വാഴുകയാണ്, വീണ്ടും കൊലപാതകങ്ങൾ ഇതുപോലെ ഉണ്ടാകും, അവനെ വെറുതെ വിടരുത്. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും നമുക്ക് പോലീസ് പറയുന്ന കാര്യങ്ങൾ നോക്കാം. 2016 April 28 കൊലപാതകം നടക്കുന്നത്. അമീറാണ് കൊന്നതെന്ന് പോലീസ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കാരണമായിട്ട് പോലീസ് പറയുന്നത്, അമീർ എന്ന് പറയുന്നത് പെരുമ്പാവൂർ ജോലി ചെയ്യുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. ഇയാൾ ജിഷയെ കൊല്ലാനുള്ള കാരണം എന്ന് പറയുന്നത്, 27 April അവിടെ സ്ത്രീകൾ മാത്രം കുളിക്കുന്ന ഒരു കടവുണ്ട്. അതിൻ്റെ പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വട്ടോളി കനാലിൻ്റെ അടുത്തുള്ള ഒരു കടവുണ്ട്. ആ കടവിൽ അമീറുള്ള ഈ ഒരു കുളിസീൻ കാണാൻ അവിടെ പോവുകയാണ്. സ്ത്രീകൾ മാത്രം കുളിക്കുന്ന കടവാണ്, അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇവരെ തല്ലുകയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ജിഷ അവിടെ ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകൾ മാത്രം കുളിക്കുന്ന കടവിൽ ആ ഒരു കുളിസീൻ കാണാൻ വേണ്ടി അമീർ അവിടെ പോവുകയും സ്ത്രീകൾ ഇവനെ കൈകാര്യം ചെയ്യുകയും അത് കണ്ടു നിന്ന ജിഷ അവനെ നോക്കി ചിരിക്കുകയും ചെയ്തു. ഒന്നാലോചിച്ച് നോക്കുക, അത് കണ്ടുന്ന ജിഷ അവനെ നോക്കി ചിരിച്ചു. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേരള പോലീസിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ
27-ാം തീയതി സംഭവം നടക്കുന്നത്. ഇതിൽ ഭയങ്കര അപമാനിതനായിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളി അമീറുൽ ഇസ്ലാം 28-ാം തീയതി വെളുപ്പിനെ രാവിലെ ജിഷയുടെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ അവിടെ ജിഷയായിട്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടായിയാണ്. അങ്ങനെ വീണ്ടും അവിടുന്ന് അപമാനിതനായി ഇറങ്ങിയ അമീർ നേരെ എവിടെയോ പോയി മദ്യപിച്ചു, എവിടുന്നോ പോയിട്ട് ഒരു കത്തി സംഘടിപ്പിച്ചു, തിരിച്ച് വീട്ടിൽ വരികയാണ്, തിരിച്ച് വീണ്ടും വീട്ടിൽ വരികയാണ് മദ്യപിച്ച്. കുറച്ച് മദ്യവും കൈ കരുതിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും അവിടെ ആ ഒരു വീട്ടിൽ വന്നു, ജിഷയായിട്ട് പിന്നീട് അവിടെ സംസാരിച്ചു. അങ്ങനെ ജിഷയെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കഴുത്തിൽ കുത്തുകയാണ്. ജിഷ നിലത്ത് വീഴുകയാണ്, ജിഷ കുത്തേറ്റ് നിലത്ത് വീഴുകയാണ്. നിലത്ത് വീണപ്പോഴേക്കും ഇയാൾ ജിഷയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമീർ ഈയൊരു ജിഷയെ കടിക്കുകയാണ്. അതുപോലെ തന്നെ കത്തി വെച്ച് കുത്തിയ മാന്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തായാലും പ്രധാനമായിട്ടും കടി, അത് ഓർത്തോളം, അത് വലിയൊരു ഫാക്ടറാണ് ഈ ഒരു കേസിലെ. തിരിച്ച് ജിഷയും ഇദ്ദേഹത്തെ കടിച്ചു. ആ ഒരു മരണവെപ്രാളത്തിൻ്റെ ഇടയിൽ ജിഷ വെള്ളം ചോദിക്കുകയാണ്. വെള്ളത്തിന് പകരം കയ്യിൽ കരുതിയിരുന്ന മദ്യമാണ് കൊടുത്തതെന്നാണ് കേരള പോലീസിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ മദ്യമൊക്കെ കൊടുത്തു. അതിനുശേഷം ഈയൊരു പ്രതി തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ അവിടെ തുടരുകയാണ്. അത് ആ പ്രതിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട്, ഫ്രസ്ട്രേഷൻ എന്നൊക്കെയുള്ള വാക്ക് അന്നത്തെ എസ് പി കറക്റ്റ് വാക്കായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഫ്രസ്ട്രേഷൻ എന്ന്. അത് തീർക്കാൻ വേണ്ടിയിട്ട് ഈ കത്തി കൊണ്ട് ജിഷയുടെ ജനനേന്ദ്രിയം കുത്തിക്കീറി നാശമാക്കിയെന്നാണ് കേരള പോലീസ് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ആ കുളിക്കടവിൽ വെച്ച് ഈയൊരു ചിരിച്ചു എന്നുള്ള പ്രധാന കാരണമാണ് പറയുന്നത്. മാത്രമല്ല അമീർ എന്ന് പറയുന്നത് ഭയങ്കര ലൈംഗിക വൈകൃതമുള്ള, ഈയൊരു ലൈംഗിക ത്വര കൂടലുള്ള ഒരാളാണെന്നും കൂടെ കേരള പോലീസ് സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കോമഡി എന്തെന്നാൽ, അത് ഞാൻ പിന്നെ പറയാം, അതിൻ്റെ ട്വിസ്റ്റുകളിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ആ ഒരു കാര്യങ്ങൾ പറയാം. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് പറയാൻ എന്താ കാരണമെന്നോ, ഇത്ര വലിയ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ ഒരാളെ പിടിച്ചിട്ടും ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും, ജനങ്ങൾ സാധാരണ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റവാളിയെ കൊണ്ടുവരുമ്പോഴേക്കും ജനങ്ങൾ ആ ഒരു പ്രതി അക്രമിക്കും, കൂവി വിളിക്കും, കയ്യേറ്റം ചെയ്യുമല്ലേ. പക്ഷേ അമീറിനെ ആരുമൊന്നും ചെയ്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്ന അമീറാണ് പ്രതി എന്ന് ആരും വിശ്വസിച്ചില്ല. പോലീസ് വായിൽ നിന്നെടുത്തുകൊണ്ട് മുമ്പിൽ നിർത്തിയായിരുന്നു. എന്തായാലും ശ്രീമതി അംബ്ലി ഓമനക്കുട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്താ നോക്കുകയാണെങ്കിൽ, പണ്ട് അമീറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരുപാട് തവണ പറഞ്ഞായിരുന്നു, ഞാനല്ല പ്രതി, എനിക്ക് ജിഷ അറിയത്ത് പോലുമില്ല. ഇത് വളരെ വ്യക്തമായിട്ട് അമീർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാണ് ചാനൽ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും. ശ്രീമതി അമ്പിളി ഓമനക്കുട്ടൻ പറയുന്ന കാര്യം എന്തെന്നാൽ, ഈ ഒരു കേസിന്റെ നടപടികൾ പറയുന്നുണ്ട്, എന്നിട്ട് അവരുടെ സംശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് April 28 വൈകിട്ട് 5 മണിയോടെയാണ് കൊലപാതകം നടക്കുന്നത്, ജിഷ കൊലപാതകം അല്ലേ. ആ കൊലപാതകം നടക്കുമ്പോഴേക്കും അമീറുള്ള റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അന്നേ ദിവസം അമ്മയുടെ എന്തോ അസുഖവും ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് തൻ്റെ നാട്ടിലോട്ട് പോകുമായിരുന്നു. 6 മണിക്കുള്ള ട്രെയിനിന് വേണ്ടിയിട്ട് അവിടുന്ന് ഒരു 3-3 ആയപ്പോഴേക്കും അമീർ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിലനിൽക്കുകയാണ്. ആ ഒരു പോകുന്ന റൂട്ടിലെ ഫോൺ ടവറുകളുടെ ടവർ മാറ്റം വരുമല്ലോ. പ്രധാനമായിട്ടും റെയിൽവേ സ്റ്റേഷനിലുള്ള CCTV കൾ 2016 എല്ലാ റെയിൽവേ സ്റ്റേഷനിലും CCTV ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് അമീർ നേരെ ആസാമിലോട്ട് പോവുകയാണ്. അവിടെ പോയി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ DGP ആയിട്ടുണ്ടായിരുന്ന TP സെൻകുമാർ അല്ലേ, ഇന്ന് സെൻകുമാർ എന്താ ചെയ്യണമെന്ന് പലർക്കും അറിയാം. അങ്ങനെ സെൻകുമാർ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിച്ചു നീ എവിടെയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അമീർ പറഞ്ഞു, ഞാൻ ആസാമിലാണ്. അപ്പോൾ സെൻകുമാർ പറഞ്ഞു, നീ നാട്ടിൽ വരുമ്പോൾ എന്നെ ഒന്ന് കാണണം, ഒരു കാര്യമുണ്ട്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നൊക്കെ പറഞ്ഞ് സെൻകുമാർ നൈസായിട്ട് വിളിക്കുകയാണ്. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്, ഈ കേസൊക്കെ ഭയങ്കര കത്തിപ്പടരുമ്പോഴാണ് സെൻകുമാർ ഇവനെ വിളിക്കുന്നത്. അങ്ങനെ അമീർ സ്വന്തം നാട്ടിൽ നിന്നും പെരുമ്പാവൂർ തിരിച്ചെത്തുകയാണ്. ആലുവ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി, തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ട്രെയിൻ ടിക്കറ്റൊക്കെ അവിടെ കൊടുത്തു. താൻ പോയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഹാജരാക്കി. എന്നിട്ട് വീണ്ടും കുറച്ച് നാൾ പെരുമ്പാവൂർ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പെരുമ്പാവൂരെ പണിയൊക്കെ കുറഞ്ഞപ്പോഴാണ് നേരെ തമിഴ്നാട് തഞ്ചാവൂരിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ജോലിയൊക്കെ തരപ്പെടുത്തി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തഞ്ചാവൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് DYSP സോജൻ വിളിക്കുന്നത്. ഈ DYSP സോജൻ ആരാന്നറിയാവോ, വാളയാർ കേസിലെ ഒരു കേസുണ്ടായിരുന്നല്ലോ, രണ്ട് പെൺകുട്ടികൾ മരണവുമായി ബന്ധപ്പെട്ട് വാളയാർ കേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് DYSP സോജൻ, അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ DYSP സോജൻ വിളിച്ചിട്ട് പറയുകയാണ്, എടാ നിന്റെ കൂട്ടുകാരനെ ഇവിടെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ട്, നീ അതിൻ്റെ കൂട്ടത്തിലുണ്ടെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്, നീ ഇങ്ങോട്ട് പെട്ടെന്നോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് DYSP സോജൻ തന്ത്രപരമായിട്ട് അമീറിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ്. എന്നിട്ട് നേരെ ഇവർ തമിഴ്നാട്ടിലേക്ക് വിട്ട് അവിടുന്ന് ഈയൊരു നമ്മുടെ അമീറുള്ളിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ, അന്നൊരു ഇലക്ഷൻ ടൈമായിരുന്നു, ഒരു ഗവൺമെൻറ് മാറി, ഒരു DGP മാറി, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറി, അന്വേഷണ സംഘം മാറി അല്ലേ. ആദ്യം ഈയൊരു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് സെൻകുമാറിൻ്റെ DGP ആയിരിക്കുന്ന ആ ഒരു സമയത്താണ്. പിന്നീട് നമ്മുടെ ലോക്നാഥ് ബെഹ്റ വന്നു, അന്വേഷണ ചുമതല AD GP സന്ധ്യയ്ക്കായിട്ട് മാറി. AD GP സന്ധ്യ IPSന് അന്വേഷണ ചുമതല വന്നു. എന്തായാലും അമീറുള്ളിനെ അവിടെ പോയി അറസ്റ്റ് ചെയ്ത് പോലീസ് ഇവിടെ കൊണ്ടുവരികയാണ്, കഞ്ചാവ് കേസെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അമീറിന് മനസ്സിലായത് ഇത്
ജിഷാവധ കേസിലെ എന്തോ ഏതോ പെൺകുട്ടിയെ കൊന്ന കേസിലാണ് അതിന്റെ പ്രതിയായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്. ആ പെൺകുട്ടിയെ ജിഷ ഇതുവരെ കണ്ടിട്ടില്ല, അറിയത്ത് പോലും ഇല്ലാത്ത ഒരാളാണ് അമീർ എന്നാണ് അമീർ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് കേരള പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും ഏതോ ഗുണ്ടകളുടെയും ആ ഒരു വൻ മാഫിയ ഗ്രൂപ്പ് അടങ്ങുന്ന സംഘത്തിന്റെ വൻ പ്ലാനിങ്ങും വൻ കളികളാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കുന്നു, അതെല്ലാം കോടതി സമർപ്പിച്ച് ഇയാളാണ് കുറ്റക്കാരനെന്ന് സ്ഥാപിച്ചെടുക്കുന്നു. അമ്പിളി ഓമനക്കുട്ടൻ, ശ്രീമതി അമ്പിളി ഓമനക്കുട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ജയിലിൽ വെച്ച് അമീർ തന്റെ ഷർട്ട് ഊരി കാണിക്കുകയുണ്ടായി, മുതുകത്തും ശരീരത്തൊക്കെ കരിവാളിച്ച് കിടക്കുന്നു. അമീർ ശ്രീമതി അമ്പിളി ഓമനക്കുട്ടനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ ചുമതലയുണ്ടായിരുന്ന ADGP ബി സന്ധ്യ IPS അമീറിനെ ലാത്തിക്കടിക്കുകയും കുത്തുകയും ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്തു, കറണ്ടടിപ്പിച്ചു. കറണ്ടടിപ്പിച്ച് വരെയാണ് കുറ്റം സമ്മതിപ്പിച്ചത് എന്നാണ് അമീർ പറഞ്ഞത്. അത് പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു 2 വർഷം മുമ്പ് ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഒരു ആളുണ്ടല്ലോ, അദ്ദേഹം ഈ അമീറിനെ എറണാകുളം ജയിലിൽ കൊണ്ടുവരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇവൻ കുളിക്കാനൊക്കെ പോയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കറണ്ടടിപ്പിച്ചു, എന്നെ തല്ലി, ഇത്രത്തോളം ദ്രോഹിച്ചിട്ടാണ് ഇതെല്ലാം എന്നെ സമ്മതിപ്പിച്ചതെന്ന്. ഇപ്പോൾ മാത്രമല്ല പറഞ്ഞത്. മാത്രമല്ല, അമീർ എന്ന് പറയുന്നത് വളരെ അധികം പൊക്കമൊന്നുമില്ലാത്ത ഒരു ശോഷിച്ച ഒരാളാണ്. അവന് നിഷ്കളങ്കൻ കണ്ടാൽ തന്നെ തോക്കുസ്വാമിയൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ശ്രീമതി അമ്പിളി ഓമനക്കുട്ടനും പറയുന്നുണ്ട് ആ കാര്യം. അവനാണ് ഇത്രത്തോളം ക്രൂരമായ ഹീനകൃത്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്നറിയാവോ, ഈ ജിഷയുടെ അമ്മയും സഹോദരിയും തന്നെ പറയുന്നുണ്ട് അമീറാണ് പോലീസ് സ്ഥാപിച്ചു കഴിഞ്ഞ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അത് തള്ളിക്കളയാൻ നിർവാഹമില്ല. അപ്പോഴും അവർ പറയുകയാണ്, അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല അവന്. മാത്രമല്ല, എൻ്റെ മോൾ കോടി സുഖമായിട്ട് രക്ഷപ്പെടാനും പറ്റും എല്ലാം അവർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും അമീറാണ് പ്രതി അല്ലേ, അമീറാണ് കുറ്റക്കാരൻ, അമീർ വധശിക്ഷ തൂക്കുകയറും കാത്ത് അവിടെ കഴിയുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല? നിങ്ങൾ ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം. പിന്നെ നമ്മളൊക്കെ എന്തിനിങ്ങനെ ജീവിച്ചിരുന്നിട്ട്? അവൻ്റെ നാടല്ല, അവനിവിടെ വാദിക്കാൻ ആരുമില്ല, അവന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല, പണമില്ല, പ്രതാപമില്ല, രാഷ്ട്രീയ പിടിപാടുകളില്ല. ഏതോ ഒരുത്തൻ, ഒരു കൊലയാളി ഇവിടെ സുഖമായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നു. ആ ഒരു കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യം എന്തെന്നാൽ, മലയാളം നല്ലവണ്ണം സംസാരിക്കാൻ അറിയാം അമീർ. കാരണം ഈ ശ്രീമതി അമ്പിളി ഓമനക്കുട്ടനുമായിട്ട് മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അത്രത്തോളം ഫ്ലുവൻസി ഇല്ല, പക്ഷേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും, തിരിച്ചു പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒരു ട്രാൻസ്ലേറ്ററിനെ വയ്ക്കുകയുണ്ടായി ഈ ഒരു കോടതി വാദങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ ആരാണ് തീരുമാനിച്ചത്? മാത്രമല്ല, ഇത് അമീർ അല്ല ചെയ്തതെന്ന് സ്ഥാപിക്കാനുള്ള ഒരേ ഒരു കാര്യം നമുക്ക് എടുത്തു കാണിച്ചാൽ മതി. ഈ ജിഷയെ കടിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു കടിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത് പല്ലിന് വെടവുള്ള ആളെന്നായിരുന്നു. അതായത് കടിച്ച 2 മാംസങ്ങൾ ഇങ്ങനെ പല്ലുകൾ ഇറങ്ങിയിട്ടുള്ള വളയിൻ്റെ ഇടയിലുള്ള ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അമീറിൻ്റെ പല്ലുകൾക്ക് യാതൊരുവിധ ഗ്യാപ്പുകളോ ആ വിടവുകളോ ഒന്നുമില്ല. അത് കറക്റ്റായിട്ട് അവൻ വാ തുറന്ന് ഈ ശ്രീമതി അമ്പിളി ഓമനക്കുട്ടനെ കാണിക്കുകയുണ്ടായി. അന്നും അതൊക്കെ പറഞ്ഞ കാര്യമാണ്, പക്ഷേ നമ്മൾ അതൊന്നും ചർച്ച ചെയ്തില്ല. ഓ, കൊലയാളിയെ പിടിച്ചു, കൊലയാളിയെ പിടിച്ചു. അന്ന് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. ആ ഒരു വാക്യങ്ങളുണ്ടായിരുന്നു, എന്താണ്, പെൺപുലിയായിട്ടുള്ള ബി സന്ധ്യ IPSനെ, ADGP ബി സന്ധ്യ IPSനെ തുറന്നുവിട്ട പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊട്ടിഘോഷിക്കാനാണ് പോയത്. അല്ലാതെ പിടിച്ച പ്രതിയുടെ യഥാർത്ഥ കുറ്റം കൃത്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിരപരാധിയാണോ ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ പോയില്ല. രാഷ്ട്രീയപരമായ മുതലെടുപ്പുകൾ എല്ലാ പാർട്ടികളും ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് വരെ, അല്ലെ, അന്ന് നരേന്ദ്രമോദി വരെ ഇതിനെപ്പറ്റി പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ നടക്കുന്ന ആ ഒരു സർക്കാരുകളെ പിടിപ്പുകളെ പറ്റിയിട്ട്. അന്ന് UDF ഗവൺമെൻറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് 2 ഗവൺമെൻറ്റിന് ഇതിൽ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പോലീസ് ഭയങ്കര തെളിവായിട്ട് സമർപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഒരു ജോഡി ചെരുപ്പ്, അമീറിൻ്റേതെന്ന് പറയുന്ന, കൊലപാതകം ചെയ്ത സമയത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്ന ചെരുപ്പ്. ആ ചെരുപ്പിൻ്റെ സൈസ് 9 ഇഞ്ചാണ്. അമീർ ഉപയോഗിക്കുന്ന ചെരുപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്നും പരിശോധിക്കുന്ന കാര്യമേ ഉള്ളൂ. അമീർ അവിടെ ജീവനോടെ ഉണ്ട്, ഒരു ചെരുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈസ് അറിയാം. 9 ഇഞ്ച് ചെരുപ്പ് വച്ചിട്ട് പറയുകയാണത് അമീറിൻ്റേതാണെന്ന്. പിന്നെ മാത്രമല്ല, ഈ ഒരു അവിടെ ജിഷയെ ഈ ഒരു ആക്രമിച്ചപ്പോഴേക്കും ജിഷയുടെ നഖത്തിൻ്റെ ഇടയിൽ ഈ ഒരു പ്രതിയുടെ DNA വന്നിട്ടുണ്ട്. എന്തോ മാന്തിയപ്പോഴായിരിക്കണം, ആ ഒരു സ്കിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ DNA അമീറിൻ്റെ DNA തമ്മിൽ ഒട്ടും തന്നെ മാച്ചിങ് ഇല്ല, വളരെ ഡിഫറെൻ്റ് മാച്ചിങ്ങാണ് വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബ്ലഡ് സാമ്പിളുകൾ, ഫിംഗർ പ്രിന്റുകൾ, മുടികൾ, ഇതിലൊന്നും തന്നെ DNA മാച്ചിങ് ഒരിടത്തും വന്നിട്ടില്ല. ഇത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുമില്ലാതെ. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അമീർ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നാണ് പറയുന്നത്. അമീറിൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്, റെയിൽവേയുടെ വിഷ്വൽ എവിടെ, CCTV വിഷ്വൽ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അമീർ അവിടെ വന്നിട്ടുള്ളോ ഇല്ലയെന്ന്. വളരെ സിമ്പിളാണ് ആ കാര്യം.
അന്ന് മാത്രം റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി കേടായിരുന്നു എന്നുള്ള മൊഴിയാണ് കേരള പോലീസ് മുമ്പോട്ട് കൊടുത്തത്. അമീർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടം വരെ ഫോണാണെങ്കിൽ ടവർ മാറുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഹാൻഡ് ഓഫ് എന്ന് പറയും ടവർ മാറുന്നതിനെ. അത് നോക്കിക്കഴിഞ്ഞാൽ പോരെ, വളരെ അനായാസമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. അതും പോലീസ് മുമ്പോട്ട് വെച്ചില്ല. ചോദിക്കുന്നതിന് ഒന്നും തന്നെ ഉത്തരം പോലീസിനില്ല. അതുപോലെ തന്നെ ജിഷയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഉമിനീരിൻ്റെ അംശം അതും അമീറിൻ്റെയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും അമീറുൽ ഇസ്ലാമാണ് പ്രതി, അമീറുൽ ഇസ്ലാമാണ് തൂക്കുകയർ വിധിക്കപ്പെട്ട് വധശിക്ഷ കാത്ത് കഴിയുന്നത്. ഇതാണ് ഇന്ത്യൻ ജുഡീഷ്യറി. ഇതിൽ ഈ ഒരു സെൻകുമാറാണ് ആദ്യമായിട്ട് ഇവനെ കോൺടാക്ട് ചെയ്യുന്നതും ഇവനെ പൊക്കാനുള്ള പരിപാടി തുടങ്ങുന്നതും. അപ്പോൾ സെൻകുമാറിനെ പിടിച്ചൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കാര്യം സത്യാവസ്ഥ പുറത്തിറങ്ങിയേക്കാൻ പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അമീറിനെ വിളിച്ചത്? അത് പോലീസിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതായത് ചെരുപ്പാണ്, അന്യ സംസ്ഥാനങ്ങൾ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന തരം ചെരുപ്പാന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തി. എന്നിട്ട് ഇവർ താമസിക്കുന്ന ആ ഒരു ഏരിയ ചെന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് മനസ്സിലായത് ഇവിടുന്ന് ഒരുത്തൻ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് അമീറാന്ന്. ഇതെന്താണ് ഈ പറയുന്നത്? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? അന്ന് നമുക്ക് ഇത്രയും ചിന്തിക്കാനുള്ള ബോധം കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. ഒരു 5 വർഷം മുമ്പാണ്. നിങ്ങളെപ്പോലെ തന്നെ ഭൂരിഭാഗം പേരും കോടതി വിധിച്ചതല്ലേ ശരി എന്നും പറഞ്ഞ് ഞാനും ചിന്തിച്ചിരുന്നിട്ടുണ്ട്. കൂടുതൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ ഡിസ്കസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാലം വൈകിക്കൊണ്ടിരിക്കും തോറും ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വൻ ക്രിമിനൽ സമൂഹത്തിൽ അഴിഞ്ഞാടുകയാണ്. ഇവിടെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്, ആരോപണമാണ്, ഞാനായിട്ട് പറയുന്നതല്ല, നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തനമായിട്ടുള്ള ജോമാൻ പുത്തരമ്പുരക്കലുണ്ടല്ലേ, അഭയ കേസിൽ തുടക്കകാലം മുതൽ ഇന്നേ വരെ അഭയക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം അന്നത്തെ UDF കൺവീനറായിട്ടുള്ള PP തങ്കച്ചനെതിരെയായിരുന്നു. അതായത് ജിഷയുടെ അമ്മ രാജേശ്വരി PP തങ്കച്ചൻ്റെ വീട്ടിൽ ജോലിക്ക് വർഷങ്ങളായിട്ട് 20 വർഷത്തോളമായിട്ട് ജോലിക്ക് നിൽക്കുന്ന ആളാണ്, 20 വർഷമായിട്ട്. അപ്പോൾ ജിഷ എന്ന് പറയുന്നത് PP തങ്കച്ചൻ്റെ മകളാണെന്നും ജിഷ വീട്ടിൽ PP തങ്കച്ചനടുത്ത് അവകാശം, അതായത് ഈ ഒരു സംരക്ഷിക്കാനുള്ള സ്വത്തവകാശം ചോദിച്ചു എന്നും അതിനെ ചൊല്ലിയുള്ള വഴക്കും പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമുള്ള റിപ്പോർട്ടാണ് ജോമൻ പുത്തൻപുരയ്ക്കൽ മുമ്പോട്ട് വെച്ചത്. ഒന്നെങ്കിൽ PP തങ്കച്ചൻ അല്ലെങ്കിൽ PP തങ്കച്ചൻ്റെ മകനാണ് ജിഷയെ കൊന്നതെന്നുള്ള വാദത്തിലോട്ടാണ് ജോമൻ പുത്തൻപുരയ്ക്കൽ വന്നത്. പക്ഷേ ഇത് തങ്കച്ചൻ നിഷേധിക്കുകയുണ്ടായി. തങ്കച്ചൻ എന്താണ് പറഞ്ഞത്? രാജേശ്വരി എനിക്ക് അറിയത്ത് പോലുമില്ല, ഇവിടെ ജോലിക്ക് നിന്നിട്ടുമില്ല. ആ ഒരു വാചകം നിങ്ങൾ ഓർത്ത് വെച്ചോളുക. PP തങ്കച്ചൻ UDF കൺവീനർ തങ്കച്ചൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് രാജേശ്വരി അറിയത്ത് പോലുമില്ല, അവിടെ ജോലിക്ക് നിന്നിട്ടുമില്ല. പക്ഷേ പിന്നീട് ഏതോ ഒരു റിപ്പോർട്ടർ എന്നിട്ട് രാജേശ്വരിയുടെ അമ്മ, രാജേശ്വരിയുടെ ഭർത്താവ്, അതായത് ജിഷയുടെ അച്ഛൻ പപ്പുവിനോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു രാജേശ്വരി എവിടെയാണ് ജോലി ചെയ്തത്. കറക്റ്റായിട്ട് ജിഷയുടെ അച്ഛൻ പറയുന്നുണ്ട് രാജേശ്വരി തങ്കച്ചൻ്റെ വീട്ടിലാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇയാൾ ഇങ്ങനെ വാർത്തയിൽ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ വൺ ട്വിസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവിടെ കണ്ട് പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ എഴുതി വെച്ചു കേട്ടോ, നമ്മുടെ സുനിൽ, ആ ഒരു അവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു സുനിൽ. സുനിലും വിനോദ് എന്നും പറയുന്ന ആളാണ് ജോമോൻ പുത്തമ്പുരക്കലിനെതിരെ നമുക്കൊരു ഹർജി കൊടുക്കണം, ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ് പപ്പുവിനെ കണ്ട് ഒപ്പിടിക്കാൻ വരുന്നത്. പക്ഷേ ഈ ഒരു കൊലപാതകം നടന്നു, ഇത്രയും കാര്യങ്ങൾ നടന്നു, എന്നിട്ട് ഈ വാർഡ് മെമ്പറായിട്ടുള്ള സുനിൽ അവിടെ കയറിയിട്ട് പോലുമില്ല. മാത്രമല്ല ഈ ഒരു വാദത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ റിവാർഡാണ് പപ്പുവിന് ഇവർ ഓഫർ ചെയ്തത്. ഇതിൽ PP തങ്കച്ചന് പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കേട്ട അന്ന് കേട്ട ആരോപണങ്ങളും പപ്പു പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് എൻ്റെ നിഗമനങ്ങളോ എൻ്റെ വസ്തുതകളോ ഒന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല. 20 വർഷത്തോളം തൻ്റെ വീട്ടിൽ ജോലി ചെയ്ത രാജേശ്വരി അറിയത്തില്ല, കണ്ടിട്ടില്ല എന്ന് തങ്കച്ചൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? മാത്രമല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉടൻ തന്നെ ഈ ബോഡി കൊണ്ട് സംസ്കരിക്കുകയാണ്. ശ്മശാനം രാത്രിയിൽ കുത്തിത്തുറന്നൊക്കെ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. അത് DNA നശിപ്പിക്കാനാണെന്നുള്ള ഒരു ആരോപണം അന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ മാറ്റർ എന്ന് പറയുന്നത് DNA ആണല്ലോ, ജിഷയുടെ പിതൃത്വം വേറെയാണ്, അങ്ങനെ അതിനെ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ജോമൻ പുത്തൻപുരയ്ക്കൽ ഉന്നയിച്ചത്. അങ്ങനെ DNA പരിശോധന നടത്താതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് അതിന് കാര്യങ്ങളൊക്കെ നീക്കി എന്നുള്ളതൊക്കെയാണ് മുമ്പോട്ട് വെച്ചത്. അന്ന് കേട്ട ആരോപണങ്ങളൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാണെങ്കിൽ, അവിടെ പെരുമ്പാവൂരുള്ള APK പ്ലൈവുഡ്സിലെ ഒരു റഫീഖ്, ഈ പോലീസ് കോടതി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം PW 36 ആണ്, അതായത് പബ്ലിക് വിറ്റ്നസ് 36 ആണ്, ദൃക്സാക്ഷിയായിട്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ആളാണ്. അതായത് അമീറിൻ്റെ സഹോദരങ്ങൾ അവിടെ വർക്ക് ചെയ്തെന്നോ ഈ പ്ലൈവുഡ് കമ്പനി വർക്ക് ചെയ്തെന്നോ അവിടെ ഫുഡ് കൊണ്ടൊക്കെ കൊടുക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. ഒരു ചാനൽ, ഒരു ഓൺലൈൻ ചാനലിൽ റഫീഖിനെ വിളിക്കുകയുണ്ടായി, ഈ പറയുന്ന APK പ്ലൈവുഡ്സിലെ റഫീഖ്. ഈ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല, പറയുന്നത് എൻ്റെ പൊന്നു സാറേ ഞാനത് അറിഞ്ഞിട്ടുമില്ല, ഞാനൊരു മൊഴിയും കൊടുത്തിട്ടില്ല എന്നാണ്.
ഇത് റഫീഖ് കൊടുത്തിട്ടുള്ള മൊഴി എന്നും പറഞ്ഞാണ് കോടതിയുടെ ജഡ്ജ്മെന്റ് റിപ്പോർട്ടിൽ പോയിട്ടുള്ളത്. പക്ഷെ റഫീഖ് അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ വളരെ വ്യക്തമാണ് ആരാണ്ടൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു മൊഴി അവിടെ വന്നത്. റഫീഖിന് അറിയത്ത പോലും ഇല്ല കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പോലീസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അമീറിന് നേരത്തെ ലൈംഗിക വൈകൃതങ്ങളുണ്ട്, ഏതോ ഒരു സ്ഥലത്ത് ഒരു ആടിനെ പീഡിപ്പിച്ചായിരുന്നു എന്ന് പോലീസ് പറയുന്നത്. ഇങ്ങനെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അന്നത്തെ എസ് പി ആയിട്ടുള്ള ഉണ്ണിരാജയാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് അമീർ ഇതുപോലെ ഒരു വീട്ടിലൊരു ആടിനെ പീഡിപ്പിച്ചു വന്ന്. അപ്പോൾ നമ്മുടെ ഒരു ന്യൂസ് റിപ്പോർട്ടർ ആ ഒരു ഉടമയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉടമ പറയുന്നത്, ഈ ഒരു കഴിഞ്ഞ ദിവസമാണ് പോലീസുകാർ ഇങ്ങോട്ട് വന്ന് പറയുന്നത്, അതായത് വീട്ടിലോട്ട് ചെന്ന് വന്നിട്ട് പറയാണ് നിങ്ങളുടെ ആടിനെ പണ്ട് ആരാണ്ട് ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു, അത് ഒരു പീഡനമാണ്, അത് പീഡിപ്പിച്ചത് ജിഷ കേസിൽ അറസ്റ്റായിട്ടുള്ള അമീറാണത് പീഡിപ്പിച്ചത് എന്ന് അങ്ങോട്ട് വന്ന് പറയുമായിരുന്നു എന്നാണ് ആ ഒരു ആടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്. എസ് പി ഉണ്ണിരാജ പറയുന്നത് അമീർ തന്നെയാണ് ഇത് പറയുന്നത്, ഞാൻ പണ്ട് ആടിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങോട്ടെടുത്ത് പറയുമായിരുന്നു എന്നാണ് എസ് പി ഉണ്ണിരാജ പറയുന്നത്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ ചിന്തിക്കാന്നല്ലേ ഉള്ളൂ, നമുക്കൊക്കെ ഇത്ര യുക്തിയില്ലേ, ബുദ്ധിയില്ലേ, ചിന്തിക്കുക. ഇറ്റ്സ് എ വെൽ ഓർഗനൈസ്ഡ് ഗെയിം പ്ലേ, അത് മാത്രമേ പറയാനുള്ളൂ. വലിയൊരു മാഫിയയ്ക്ക് ചുറ്റുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം ജയിക്കണം അല്ലേ, സത്യമേവ ജയതേ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ കേസ് നമുക്ക് പുനരന്വേഷണം ആരംഭിച്ചേ മതിയാകത്തുള്ളൂ, സത്യം പുറത്തു വരണം. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങളിപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരുപാട് ഉന്നത വക്കീലന്മാരും ഉന്നത ജഡ്ജിമാരൊക്കെ അതിനകത്തുണ്ട്, അവരൊക്കെയായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും, കാരണം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളാണ്. അപ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. മാത്രമല്ല കൊറോണ സിറ്റുവേഷൻ ഇങ്ങനെ രാജ്യത്ത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ കാര്യങ്ങൾ നീക്കണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടാകും. ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും സഹായിക്കാതിരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.